ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് അതാ നമ്മൾ ഇതുവരെ അങ്ങനെ വെക്കാത്തൊരു പ്ലാന്റിൻ്റെ വീഡിയോയാണ്, നമ്മുടെ ചൈനീസ് ബാൾസത്തിൻ്റെ വീഡിയോയാണ്. ചൈനീസ് ബാൾസം ഉണ്ട്, മൾട്ടിപെറ്റൽ ബാൾസം നമുക്ക് ഈ കൂടെ തന്നെ സെയിലിനായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസാണ് വരിക എന്ന് കാണിക്കാം. ആദ്യം തന്നെ വരുന്ന മൾട്ടിപെറ്റലിൽ ദാ ഈ ഒരു ഓറഞ്ച് പൂവിൻ്റെ ആണ് കേട്ടോ. ഇതൊരു കോംബോ സെയിലാണ്, 120 രൂപയാണ് കോംബോയുടെ റേറ്റ്, പ്ലസ് കൊറിയർ ചാർജ് കൂടെ വരും. ഇതാണ് നമ്മുടെ മൾട്ടിപെറ്റലെ ബാൾസത്തിൻ്റെ പ്ലാന്റ് സൈസ് കേട്ടോ. ഇതുപോലെ റൂട്ട് വന്നിട്ടുള്ള ബാൾസം പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത്. പിന്നെ വരുന്നത് നമുക്ക് വെരിക്കേറ്റഡിൽ ഓറഞ്ച് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റാണ് നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ഈ 120 രൂപയുടെ കോംബോയിൽ ഉൾപ്പെടുന്നതാണ്. 120 എന്നുള്ളത് മൊത്തം കോംബോയിലെ പ്ലാന്റിൻ്റെ റേറ്റ് മാത്രമാണ്, കൊറിയർ ചാർജ് ഉൾപ്പെടെയല്ല കേട്ടോ. പിന്നെ വരുന്ന വൈറ്റ് മൾട്ടിപെറ്റൽ ബാൾസമാണ് കേട്ടോ. ഇപ്പോൾ ഓറഞ്ചും പറഞ്ഞു, വൈറ്റും പറഞ്ഞു. മൾട്ടിപെറ്റൽ ബാൾസം സിംഗിൾ പെറ്റലിൽ വെരിക്കേറ്റഡിൻ്റെ ഓറഞ്ചാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ ഇതാ 3 പ്ലാന്റായിട്ടുണ്ട് നമുക്ക് ഇതാ ഇന്നത്തെ കോംബോ ഓഫറിൽ വന്നിരിക്കുന്നതിൽ കേട്ടോ. ഇനി നമുക്ക് വരാൻ വേണ്ടി പോകുന്ന ഹൈബ്രിഡ് ചൈനീസ് ബാൾസത്തിൽ ഈ ഒരു കളറാണ് വന്നേക്കുന്നത് കേട്ടോ. ഹൈബ്രിഡ് ഹൈബ്രിഡ് സിംഗിൾ പെറ്റൽ ബാൾസത്തിൽ ഈ ഒരു കളറാണ് വന്നേക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ സ്ഥലങ്ങളിലും പിടിച്ചു കിട്ടുന്ന ഒരു കളറാണ് കേട്ടോ ഇത്. ഭയങ്കര കഷ്ടപ്പാട് എന്ന് പറയുന്നത് വെച്ചാൽ വളരെ ബാക്കിയുള്ള കളേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഈ കളറത്തിന് പെട്ടെന്ന് എല്ലായിടത്തും പിടിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്ന വിക്സ് തുളസിയുടെ തൈയാണ്, അതും റൂട്ടയുടെ പ്ലാന്റാണ് കേട്ടോ. ഇത്രയും പ്ലാന്റാണ് നമുക്ക് ഇന്നത്തെ കോംബോ ഓഫറിൽ നമുക്ക് 120 രൂപയിൽ കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഇത്രയും പ്ലാന്റുകളാണ്. പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ മൊത്തത്തിലുള്ള പ്ലാന്റുകൾ. ഒരുപാട് പ്ലാന്റുകളൊന്നും സെയിലിനായിട്ട് ഇല്ല. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ആദ്യം തന്നെ മെസ്സേജ് അയച്ച് ഓർഡറൊക്കെ കൺഫേം ആക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ പ്ലാന്റുകൾ വാങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ കിട്ടിയ അപ്പം തന്നെ നടരുത്. ദൈവത്തെയോർത്ത് നിങ്ങൾക്കിപ്പോൾ പ്ലാന്റ് ഒടിഞ്ഞു പോകുമോ? ഒരു ഡാമേജും ഒന്നുമില്ലാതെ കിട്ടിയ പ്ലാന്റുകളാണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ അങ്ങനെ തന്നെ വെക്കുക. എന്തായാലും അതങ്ങനെ കിട്ടിയതിൻ്റെ ഒരു ക്ഷീണം അതിനുണ്ടാകും. 2 ദിവസമായിട്ട് അങ്ങനെ വെള്ളമൊന്നും കിട്ടാതെ ഇങ്ങനെ മൂടി പൊതിഞ്ഞ് ഇരുന്ന് വന്നതിൻ്റെ ഒരു ക്ഷീണം ആ ഒരു പ്ലാന്റിന് എന്തായാലും നല്ല രീതിയിലുണ്ടാകും. അപ്പോൾ നിങ്ങളത് അങ്ങനെ തന്നെ വെക്കുക കേട്ടോ. എന്നിട്ടത് മാറ്റി നട്ടത് അത് നടുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് വളങ്ങളോ ഒന്നും ഇതിൻ്റെ ചുവട്ടിലേക്ക് കോരിയിട്ട് ദൈവത്തെയോ താരും കൊടുക്കരുത്. പ്ലാന്റ് വെറുതെ നശിച്ചു പോകുക മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. നിങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള പ്ലാന്റുകൾ വെറുതെ നമ്മളുടെ ചെയ്യുന്ന തെറ്റുകൊണ്ട് നശിപ്പിച്ച് കളയേണ്ട ആവശ്യം എന്തായാലും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ വളങ്ങളൊന്നുമില്ലാതെ നിങ്ങൾ ഈ പ്ലാന്റ് മാറ്റി നടുക. ഇത് റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റാണല്ലോ. അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് മാറി പയ്യെ മണ്ണൊക്കെ ഇളക്കിയിട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ആദ്യം അതൊന്ന് പിടിച്ചു കിട്ടട്ടെ, എന്നിട്ടല്ലേ ബാക്കി വളമിടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഇത് ഇപ്പം എല്ലാം നമുക്ക് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കിട്ടാൻ വേണ്ടി കിട്ടിയേക്കുന്നത്, സെയിലിന് വന്നേക്കുന്നത്. ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഒടിഞ്ഞ് കിട്ടും എന്നല്ല പറയുന്നത്. കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് അതൊന്ന് മണ്ണിലോ മണലിലോ ജസ്റ്റ് ഒന്ന് കുത്തി വയ്ക്കുക. അപ്പോൾ പിടിച്ച് കിട്ടുവാണെങ്കിൽ അതിൻ്റെ താഴെവശത്തുനിന്ന് എന്തായാലും അത് പൊട്ടിക്കിളത്തുനിന്ന് വരും. കിളക്കാനുള്ളൊരു ഏരിയ അവിടെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിക്കിളത്തു വരും. ബാക്കി നമുക്ക് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 2 പ്ലാന്റാക്കി നമുക്ക് പിടിപ്പിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. വെരിക്കേറ്റഡൊക്കെ പിടിക്കാൻ എളുപ്പമുള്ള ഒരു ഇതാണ്. ഇനിയിപ്പോൾ ഈ ഓറഞ്ച് കളറിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. വെരിക്കേറ്റഡിൽ ഓറഞ്ച് നല്ല ഭംഗി, നല്ലൊരു പ്രത്യേക ഓറഞ്ചാണ് കാണാൻ വേണ്ടി തന്നെ. ഇത് നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാനും ഒക്കെ പറ്റുന്നൊരു കളർ തന്നെയാണ്. അതുപോലെ തന്നെ മൾട്ടിപെറ്റൽ ബാൾസവും നമുക്ക് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ മാരകമായ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്ലാന്റാണ്. അത്യാവശ്യം നിറഞ്ഞ് ഭയങ്കര കൊലകൊത്തി പൂക്കളൊന്നും ആയിട്ടില്ല എങ്കിലും എപ്പോഴും നമ്മുടെ ആ എല്ലാ തണ്ടയിലും ഓരോ പൂക്കൾ 1-2 പൂക്കൾ വെച്ച് എന്തായാലും കാണും. ആദ്യം തൊട്ടേ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ എപ്പോഴും പറയും കേട്ടോ, പഴയ ചൈനീസ് ബാൾസത്തിൻ്റെ ആ ഒരു ഇത് മിസ് ചെയ്യുന്നു എന്ന്. അപ്പം ഞാൻ ഒരുവിധമൊക്കെ പിടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരുവിധം എല്ലാ കളേഴ്സും പിടിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ആദ്യം അന്ന് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് 2 കളറല്ലേ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ അങ്ങനെയല്ല, ഒരുവിധം ഒരു അഞ്ചെട്ട് കളറെങ്കിലും പിടിപ്പിക്കണമെന്ന് ഉണ്ട് കേട്ടോ. റെഡ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ വൈറ്റ് ഉണ്ട്, വൈറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. നോർമലി ഉള്ള ഒരു ഇതിലും കാണിച്ച പിങ്ക് കളർ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഓറഞ്ച് കിട്ടി, അതിൻ്റെ നഷ്ടപ്പെട്ടു പോയി, പിടിച്ചു വന്നിട്ട് ചീഞ്ഞു പോയേ. പിന്നെ വെരിക്കേറ്റഡിൻ്റെ വൈറ്റ് ഉണ്ട്, അല്ലാത്ത വൈറ്റ് ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്, റെഡ് ഞാൻ പറഞ്ഞില്ലേ, അത്രയൊക്കെ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ രണ്ട് മൂന്ന് കളർ മൾട്ടിപ്പറ്റിലെ ബാൾസോ ഇപ്പോൾ ഒരുവിധം പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആ ബാൾസത്തിന് മുരടിപ്പ് വന്നില്ലേ, അതൊരുവിധം എനിക്ക് വ്യത്യാസമുള്ള പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. ഒന്നുകൂടി ഒന്ന് കൺഫേമൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാവേ. ഏറെ ഒരു വ്യത്യാസമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ പുതിയ തലപ്പൊക്കെ വരുന്നതിനെ. അപ്പോൾ ഇച്ചിരി കൂടി ഒന്ന് കഴിഞ്ഞിട്ട് ഒരു ആഴ്ച കൂടെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയാം കേട്ടോ, അതിൻ്റെ വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യാം. കാരണം എല്ലാവർക്കും ഒരുപാട് പേർക്ക് പ്രശ്നമുള്ള സംഭവമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ചീനിക്കും, അതും ഒരു നല്ല മാറ്റം കാണുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാനൊരു രണ്ടു മൂന്ന് ടൈപ്പ് അടിച്ചിട്ടുണ്ട്, അതിപ്പോൾ അതിലിപ്പോൾ ഏതാണ് എന്ന് എനിക്ക് ഉറപ്പിക്കാനാണ് എനിക്ക് കഴിയാത്ത കേട്ടോ. അപ്പോൾ ഒന്ന് കൺഫേം ആക്കി കഴിയുമ്പോൾ ഞാനത് പറയാം കേട്ടോ. അതുപോലെ നിങ്ങൾ ഈ പ്ലാന്റ് വാങ്ങിക്കഴിയുമ്പോൾ പ്ലാന്റ് കിട്ടി എന്നൊന്ന് പറയുക കേട്ടോ. പറയാത്തവരൊക്കെ ഒരു കുറേ പേര് നമ്മളോട് പറയാത്തവരുണ്ട്. വന്നിട്ട് ഇണ്ടാതിരുന്നിട്ട് പിന്നെ നമുക്ക് അവരോട് ചോദിക്കാനും തോന്നിയാൽ കേട്ടോ, ഇവരെന്താ പ്ലാന്റ് കിട്ടിയിട്ടൊന്ന് പറയാത്തത് എന്ന് തന്നെ ഞാൻ തന്നെ ഓർക്കാറുണ്ട്. അങ്ങനെയൊരവസ്ഥ വരരുത് കേട്ടോ. അപ്പോൾ പ്ലാന്റ് കിട്ടിക്കഴിയുമ്പോൾ എല്ലാവരും കിട്ടി എന്ന് പറയുക. ഇതെൻ്റെ അല്ല കേട്ടോ, വേറെ ആളുടെ പ്ലാന്റാണ്. അപ്പോൾ ഞാൻ നമ്പറും ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാകും, കമൻറ്റ് ബോക്സിലും ഉണ്ടാകും കേട്ടോ. അപ്പോൾ കിട്ടിയ വഴി ആരും ചാടിക്കേറി നടുവൊന്നും ചെയ്യാതെ ഇത്രയും സാവകാശം പൈതൊക്കെ വളമൊന്നും കൊടുക്കാതെ നടുക.